വൈഗ കൊലക്കേസിൽ അച്ഛൻ സനുമോഹനെ പോലീസ് ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും. കൊച്ചിയിൽ കങ്ങരപ്പടിയിലെ സനുവിന്റെ ഫ്ളാറ്റിലെത്തി തെളിവെടുക്കും. ഇവിടെ വെച്ചാണ് വൈഗയെ ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കിയ ശേഷം എന്നാണ് മൊഴിയിലുള്ളത്. ഫ്ളാറ്റിലെ രക്തക്കറ സംബന്ധിച്ചും വൈഗയുടെ മരണശേഷമുള്ള സനുവിന്റെ ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇന്ന് തെളിവെടുപ്പ് ആണ് പ്രധാനമായി നടക്കുന്നത്. ഈ ഫ്ളാറ്റിലെത്തിക്കും അതോ മറ്റ് യാത്രകളും ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ, ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. കാരണം 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നിന്നുള്ള, അതായത് കേരളത്തിൽ പ്രധാനമായും തെളിവെടുക്കേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് കങ്ങരപ്പടിയിൽ, അതായത് പ്രതി കൃത്യം നിർവഹിച്ച ഫ്ളാറ്റ്, അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരം ഒഴുക്കാൻ തെരഞ്ഞെടുത്ത മുട്ടാർ പുഴയും അതിൻ്റെ ആ വശങ്ങളുമെല്ലാം, ഇവിടങ്ങളിലെല്ലാം തന്നെയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടന്നേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുള്ള തൃക്കാക്കര സ്റ്റേഷനിലാണ്, ഇവിടെയാണ് പ്രതിയായ സനു മോഹൻ ഉള്ളത്. പോലീസ് സംഘം രാവിലെ തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ ആദ്യഘട്ടമായിട്ട് തന്നെ തെളിവെടുപ്പ് ഉണ്ടായേക്കുമെന്നതാണ്. കാരണം കങ്ങരപ്പടിയുടെ ഫ്ളാറ്റ് ഇതിൽ വളരെ നിർണായകം തന്നെയാണ്. കാരണം ഈ കുട്ടിയെ ബോധരഹിതയാക്കാൻ ഉപയോഗപ്പെടുത്തിയത് കങ്ങരപ്പെട്ടിയുടെ ഫ്ളാറ്റാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഫോറൻസിക് പരിശോധനകളടക്കം നടന്നിരുന്നു. ഇവിടെ രക്തക്കറകളടക്കം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് പരിശോധനാ ഫലമോ അതോടൊപ്പം തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചും വ്യക്തമായിട്ട് തന്നെ തെളിവെടുക്കേണ്ടതുണ്ട്. അത് ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയും മുട്ടാർപ്പുഴയിലേക്കും ഒരുപക്ഷെ അവിടേക്കും ഇന്ന് തന്നെ പോലീസ് എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്കുള്ള, അതായത് കർണാടകയും കോയമ്പത്തൂരും ഉൾപ്പെടുന്ന മേഖലകളുണ്ട്, ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കാറ് വിറ്റ സ്ഥലം, ഇവിടങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യയുടെ മൊബൈൽ ഇയാൾ വിറ്റിട്ടുണ്ട്, മറ്റൊരു കടയിൽ വിറ്റിട്ടുണ്ട്. ഈ കടയിലെല്ലാം തന്നെ പോലീസ് ചെല്ലുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഈ 10 ദിവസം തന്നെ നടക്കും. അതോടൊപ്പം തന്നെയും ഈ ഫോറൻസിക് പരിശോധനാ ഫലവും മരിച്ച വൈഗയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും എല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ലഭ്യമാകും. ഒപ്പം 3 പോലീസ് സംഘങ്ങൾ കേരളത്തിന് പുറത്ത് 3 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മുംബൈയിലും അതോടൊപ്പം തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഘങ്ങളുടെ എല്ലാം തന്നെയും റിപ്പോർട്ടുകളും ഈ 10 ദിവസത്തിനുള്ളിൽ ക്രോഡീകരിക്കും. അതുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന 10 ദിവസം കൊണ്ട് ഈ കേസ് സംബന്ധിച്ച് നിലനിൽക്കുന്ന മുഴുവനായുള്ള ദുരൂഹതകൾ നീക്കുക, മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്.